സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇറാഖിലെ ഒരു സിറ്റിയെയാണ്. ആ സിറ്റിയുടെ പേര് ഹൈഡ്ര എന്നായിരുന്നു. അവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പുരാതന വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന ജോലി നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫാദർ മെറിന് അവിടെ നിന്ന് പസൂസു എന്ന പേരുള്ള ഒരു ഡീമൻ്റെ ചെറിയൊരു ശില്പം അയാൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഫാദർ മെറിൻ പസൂസു എന്ന ഡീമൻ്റെ ശില്പം സ്ഥാപിച്ച ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അയാൾ രണ്ട് നായകൾ പരസ്പരം ആക്രമിക്കുന്നതാണ് കാണുന്നത്. അടുത്ത സീനിൽ ജോർജ് ടൗണിൽ താമസിക്കുന്ന ക്രിസ് മെക്കിൽ എന്നൊരു സിനിമാ നടിയെയാണ് നമ്മൾ കാണുന്നത്. ഈ കഥാപാത്രമാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളിലൊന്ന്. രേഖൻ എന്ന പേരുള്ള 12 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. ക്രിസ് നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു നടി തന്നെയായിരുന്നു. ഒരു ദിവസം ക്രിസിന് തൻ്റെ മകളുടെ കളിപ്പാട്ടങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ഓജോ ബോർഡ് കിട്ടുന്നു. ക്രിസ് ആ ബോർഡിനെ കുറിച്ച് തൻ്റെ മകളോട് ചോദിക്കുന്നു. അപ്പോൾ അവൾ, അമ്മയെ ഞാൻ എല്ലാ ദിവസവും ഈ ബോർഡ് വെച്ച് കളിക്കാറുണ്ട് എന്ന് മറുപടി പറയുന്നു. അതിന് ഈ ബോർഡ് തനിച്ച് കളിക്കാൻ പറ്റില്ലല്ലോ, ക്രിസ് ചോദിക്കുന്നു. അതിന് ഞാനെന്നും ക്യാപ്റ്റൻ ഹൗഡിയുടെ കൂടെയാണ് ഈ ബോർഡ് കളിക്കാറ്. ക്രിസും രേഖനും കൂടി ഓജോ ബോർഡ് കളിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ കളിക്കുന്നതിനിടയിൽ അതിൽ വെച്ചിരിക്കുന്ന ആ വസ്തു താനെ അനങ്ങുന്നതായി ക്രിസ് ശ്രദ്ധിക്കുന്നു. അത് തന്നെ പേടിപ്പിക്കാനായി രേഖൻ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് ചെയ്തതായിരിക്കും എന്ന് ക്രിസ് കരുതുന്നു. അതിനുശേഷം ക്രിസ് മേഘനോട് ചോദിക്കുന്നു, ഞാൻ ഓജോ ബോർഡ് കളിക്കുന്നത് നിനക്കിഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്, പക്ഷെ ക്യാപ്റ്റൻ ഹൗഡിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത സീനിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്രിസ് ഒരു ഫോൺ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ മകൾ തൻ്റെ കൂടെ ബെഡിൽ കിടക്കുന്നതായി ക്രിസ് ശ്രദ്ധിക്കുന്നു. എന്താണ് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നു, എൻ്റെ ബെഡ് താനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ക്രിസ്തിന് വീടിൻ്റെ മുകൾ വശത്ത് നിന്നും എന്തോ വിചിത്രമായ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. ഇതെല്ലാ ദിവസവും തുടർന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മുകൾ വശത്തേക്ക് പോയി പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ അവൾക്ക് കാണാൻ പറ്റിയില്ല. ക്രിസ് രേഖനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ രേഖൻ ആ ഡോക്ടറെ വല്ലാതെ ചീത്ത വിളിക്കുന്നു. ഡോക്ടർ ക്രിസ്റ്റിനോട് പറയുന്നു, രേഖന് നെർവ് പ്രോബ്ലമാണ്, അതുകൊണ്ട് തന്നെ മൂഡ് സ്വിച്ചിങ് ഉണ്ടാകുമെന്നും അത് ക്രമേണ ഡിപ്രഷനിലേക്ക് വഴിമാറുമെന്നും ഡോക്ടർ പറയുന്നു. രേഖൻ അച്ഛനെ മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അവൾ തള്ളപ്പെട്ടതെന്ന് ഡോക്ടർ പറയുന്നു. അടുത്ത സീനിൽ ഫാദർ കരീസിനെയാണ് നമ്മൾ കാണുന്നത്. അയാളുടെ അമ്മയെ അയാളുടെ ബ്രദർ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ആ കാര്യം ഇഷ്ടപ്പെടുന്നില്ല. ക്രിസിൻ്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്ന സമയത്ത് രേഖൻ അവിടെ വന്ന് എല്ലാവരും നോക്കി നിൽക്കാൻ തന്നെ മൂത്രമൊഴിക്കുന്നു. ക്രിസ് രേഖനെ കുളിപ്പിച്ച് വീണ്ടും ബെഡിലേക്ക് കിടത്തുന്നു. പക്ഷേ രേഖൻ ഉറങ്ങുന്ന സമയത്ത് രേഖൻ കിടക്കുന്ന ബെഡ് ഭയാനകമായി കുലുങ്ങുന്നതായി അമ്മ കാണുന്നു. ക്രിസ് വീണ്ടും രേഖനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവൾ വയലൻ്റ് ആവുന്നു, കിടക്കാനുള്ള മരുന്ന് കുത്തിവെക്കുന്നു. ശേഷം ഒരുപാട് ടെസ്റ്റുകൾ അവളുടെ മേലിൽ നടത്തുകയും പക്ഷെ ഒന്നിനും ഒരു ഗുണവും ഉണ്ടായില്ല. ദിവസങ്ങൾ കഴിയുന്നതോറും രേഖൻ്റെ അവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടേയിരുന്നു. രേഖൻ പല വിചിത്രമായ കാര്യങ്ങളും ചെയ്യുന്നു. അതിനിടയിൽ അവൾ അമ്മയോട് തന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് കരയുന്നു. അവളുടെ മുഖം ഭയാനകമാകുന്നു. ഇതുവരുന്ന എല്ലാവരെയും അവൾ ആക്രമിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നു. ക്രിസ് ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ മകളെ നോക്കാൻ ഏൽപ്പിച്ച ഒരു സംവിധായകൻ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചതായി ക്രിസ് അറിയുന്നു. രേഖൻ ഒരു ദിവസം ഭയാനകമായ രീതി കോണിപ്പടിയിൽ നിന്ന് താഴേക്ക് വരുന്നത് ക്രിസ് കാണുന്നു. വീണ്ടും ഹോസ്പിറ്റലെത്തിച്ചെങ്കിലും അവിടെയുള്ള ആർക്കും തന്നെ രേഖൻ എന്താ പറ്റിയതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഡോക്ടേഴ്സ് മന്ത്രവാദികളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാരോടോ സഹായം ചോദിക്കാനായി ക്രിസിനോട് പറയുന്നു. ഒരു ദിവസം മരിച്ചുപോയ സംവിധായകൻ്റെ മരണം അന്വേഷിക്കാൻ വേണ്ടി ഒരു ഡിറ്റക്റ്റീവ് ക്രിസിനെ കാണാൻ വരുന്നു. അയാളുടെ മരണത്തിൽ ഒരുപാട് നിഗൂഢതകളുള്ളതായി ക്രിസിനോട് അയാൾ പറയുന്നു. ഡിറ്റക്റ്റീവ് അവിടെ നിന്ന് പോയതിനു ശേഷം രേഖൻ്റെ മുറിയിൽ നിന്നും വലിയൊരു ബഹളം കേൾക്കുന്നു. അതെന്താണെന്ന് നോക്കാൻ പോയ ക്രിസ് കാണുന്നത് രേഖൻ സ്വന്തം ദേഹത്ത് മുറിവേൽപ്പിക്കുന്നതാണ്. ക്രിസ് അവളെ ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ക്രിസിനെയും ആക്രമിക്കുന്നു. അപ്പോൾ ആ റൂമിൻ്റെ വാതിൽ താനെ അടിയുന്നു. റൂമിലുണ്ടായ ഒരലമാര ക്രിസിൻ്റെ ദേഹത്ത് വീഴാൻ പോയെങ്കിലും ക്രിസ് തക്ക സമയത്ത് അവിടെ നിന്ന് മാറിക്കളഞ്ഞതുകൊണ്ട് അവൾ രക്ഷപ്പെടുന്നു. അപ്പോൾ രേഖൻ തല മുഴുവനായി തിരിച്ചുകൊണ്ട് ക്രിസിൻ്റെ നേരെ നോക്കുന്നു. എന്നിട്ട് അവൾ മരിച്ചുപോയ ഡയറക്ടറിൻ്റെ ശബ്ദത്തിൽ പറയുന്നു, നോക്കടി നിൻ്റെ മോള് എന്നെ എന്താ ചെയ്തതെന്ന്. ഇതിനുശേഷം ക്രിസിന് മനസ്സിലാകുന്നു ആ സംവിധായകനെ കൊന്നത് ഈ പിശാചാണെന്ന്. തൻ്റെ മകളുടെ ദേഹത്ത് എന്തോ ഒരു ഡീമൻ കയറിയെന്ന് മനസ്സിലാക്കുന്ന അവൾ ഫാദർ കരീസിനെ കാണാൻ പോകുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. ആദ്യമൊക്കെ ഫാദർ സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ക്രിസ് ഒരുപാട് പറഞ്ഞതിനു ശേഷം
ഫാദർ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. ഫാദർ റേഗനെ നേരിട്ട് കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ആ പിശാച് ഫാദറിൻ്റെ അമ്മയെ ഒറ്റപ്പെടുത്തിയതും അവർ കൊല്ലപ്പെടാൻ കാരണവും നീയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. റേഗന് തൻ്റെ അമ്മ മരിച്ചത് അറിയാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു ഡീമൻ അവളുടെ ശരീരത്തിൽ കയറിയതാണെന്ന് ഫാദറിന് മനസ്സിലാകുന്നു. പക്ഷേ എക്സോസിസ്റ്റിനായി പള്ളിയുടെ അനുമതി കൂടി വേണമായിരുന്നു. അതിനായി പള്ളിയിലും എന്തെങ്കിലും ഒരു തെളിവ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹിഗൻ്റെ ബോഡിയിൽ ഹെൽ എന്നെഴുതി കാണിക്കുന്നു. ഇതൊക്കെ കണ്ടതിന് ശേഷം അവളുടെ ദേഹത്ത് ഡീമൻ പ്രവേശിച്ചതാണെന്ന് ഫാദറിന് മനസ്സിലാകുന്നു. ഫാദർ റേഗൻ്റെ റെക്കോർഡ് ചെയ്ത ശബ്ദം കേൾക്കുന്നു. ആ റെക്കോർഡിൽ അവൾ ഫാദർ മെറിനെ കുറിച്ച് പറയുന്നതും ഫാദർ ശ്രദ്ധിക്കുന്നു. ഫാദർ കരിസിന് എക്സോസിസ്റ്റിനുള്ള അനുമതി ചർച്ച നൽകുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്ത് പരിചയമുള്ള ഏതെങ്കിലും അച്ഛനെ വേണമെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഫാദർ മെറിനെ സഹായത്തിനായി വിളിക്കാമെന്നും അവർ തീരുമാനിക്കുന്നു. ഫാദർ മെറിൻ ക്രിസിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഏകൻ ഭയാനകമായി നിലവിളിക്കുന്നത് അവർ കേൾക്കുന്നു. അവർ വളരെ പെട്ടെന്ന് തന്നെ എക്സോസിസം തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. എക്സോസിസം നടക്കുമ്പോൾ രേഖൻ പല ഭയാനകമായ കാര്യങ്ങളും പറയുകയും നിലവിളിക്കുകയും ചെയ്യുന്നു. ആ റൂമിൽ പല ഭയാനകമായ കാര്യങ്ങളും നടക്കുന്നു. പക്ഷെ എന്തൊക്കെ തടസ്സം വന്നിട്ടും അവർ എക്സോസിസം നിർത്തുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ ആ റൂമ് തന്നെ മൊത്തമായി കുലുങ്ങുകയും കുറച്ചു കഴിയുമ്പോൾ രേഖനെ കെട്ടിയ കെട്ടൊക്കെ താനെ അഴിയുന്നു. പിന്നെ മുകളിലേക്ക് ഉയർന്ന് വായുവിലേക്ക് മാത്രം അവൾ നിൽക്കുന്നു. വീണ്ടും പല ഭയാനകമായ കാര്യങ്ങൾ ആ റൂമിൽ നടക്കുന്നു. ഫാദർ ഒരുപാട് കഷ്ടപ്പെട്ടതിനു ശേഷം കാര്യങ്ങളൊക്കെ നോർമലാക്കുന്നു. പക്ഷേ രേഖൻ്റെ ദേഹത്തുള്ള ഡീമൻ മാത്രം ഒഴിഞ്ഞു പോയില്ല. അതിനിടയിൽ ഫാദർ ക്രിസിൻ്റെ അമ്മയുടെ മരണത്തിന് ഡീമൻ അയാളെ കുറ്റപ്പെടുത്തുന്നു. അതിൽ വീണുപോയ അയാൾ വല്ലാതെ കുറ്റബോധം കൊണ്ട് നീറുകയും ചെയ്യുന്നു. കാരണം തൻ്റെ അമ്മ മരിച്ചത് തൻ്റെ അനാസ്ഥ മൂലമാണെന്നുള്ള കുറ്റബോധം അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് കൃത്യമായി അറിഞ്ഞ ഡീമൻ അത് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഫാദർ കരിസിനോട് ഫാദർ മെറിൻ തൽക്കാലം പുറത്തു നിൽക്കാൻ വേണ്ടി പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തു നിന്ന് അകത്തേക്ക് തിരിച്ചു വന്ന ഫാദർ കരിസ് കാണുന്നത് സഹായത്തിനായി വന്ന ഫാദർ മെറിൻ മരിച്ചു കിടക്കുന്നതാണ്. ഇത് കണ്ട ഫാദറിന് ദേഷ്യം വരുന്നു. എന്നിട്ട് ഡീമനോടായി അയാൾ ആവശ്യപ്പെടും, രേഖൻ്റെ ശരീരത്തിന് പകരം എൻ്റെ ശരീരം എടുത്തോളാം. ആ ഡീമൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. ഡീമൻ ഫാദറിൻ്റെ ശരീരത്തിൽ കയറിയതിന് ശേഷം ഫാദർ ആത്മഹത്യ ചെയ്യുന്നു. അതോടെ ആ ഡീമൻ്റെ ശല്യം ഇല്ലാതെയാകുന്നു. റീഗൻ നോർമലാകുന്നു. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുന്നു. ഇത് എൻ്റെ ആദ്യ സ്റ്റോറി എക്സ്പ്ലനേഷൻ ശ്രമമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.